ഗുഡ് മോർണിംഗ്. ടൂറിസം പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൂറിസം ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്താണെന്ന് പറഞ്ഞു, അവിടെ ഉണ്ടായിരിക്കേണ്ട 5 എയ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അട്രാക്ഷൻ, ആക്സസബിലിറ്റി, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഒരു 5 ടൈപ്പ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ആണ്. അത് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഡെസ്റ്റിനേഷൻ. ഒരു ഡെസ്റ്റിനേഷൻ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കണം? ഒന്ന്, എൻഹാൻസ് ലോങ് ടേം പ്രോസ്പെരിറ്റി ഓഫ് ലോക്കൽ പീപ്പിൾ. നമ്മളുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഒരു സീസണിൽ മാത്രമല്ല, അത് ഒരുപാട് ലോങ് ടേമൊക്കെ നിൽക്കണം. ലോങ് ടേമൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെയും അതുപോലെ അവിടുത്തെ ഗവൺമെൻറ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ദ പ്രൈമറി ആയിട്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, അവരെ തന്ത്രങ്ങൾ ഒന്നെങ്കിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരെ മാർക്കറ്റിങ്ങിൽ ചെയ്യേണ്ടത്, അതൊരു ലോങ് ടേം പർപ്പസിനാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തെ, ഡിലൈറ്റ് വിസിറ്റേഴ്സ് ബൈ മാക്സിമൈസിങ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. ഒരു ടൂറിസ്റ്റ് ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്നത് 100% അദ്ദേഹത്തിനെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് വിടുക എന്നുള്ളതാണ് ഈ ടൂറിസം ഡെസ്റ്റിനേഷന് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. എന്നാൽ മാത്രമാണ്, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ മാത്രമാണ് വീണ്ടും വീണ്ടും ആ സ്ഥലത്തേക്ക് വരിക. അവർ അല്ലെങ്കിൽ ഈ വന്ന ടൂറിസ്റ്റുകൾ വേറെ ആൾക്കാരെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുക. ഈ രീതിയിലെല്ലാം ഒരു ടൂറിസം ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക്, വരുന്ന വിസിറ്റേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരിക്കണം. മൂന്നാമത്തത്, മാക്സിമൈസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ലോക്കൽ എൻ്റർപ്രൈസസ് ആൻഡ് മാക്സിമൈസ് മൾട്ടിപ്ലെയർ എഫക്ട്സ്. അതായത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ നമ്മൾ പറഞ്ഞു ലോക്കൽ പീപ്പിൾസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അവർ ചെറിയ രീതിയിലുള്ള ചെറുകിട വ്യവസായങ്ങളും ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അവർക്ക് സത്യത്തിൽ അവിടെ ജീവിച്ചു പോകാനുള്ള ഒരു മാർഗമാണ് ഈ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ചെറിയ ബിസിനസ് കാര്യങ്ങളെല്ലാം. ലോക്കൽസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു ഡെസ്റ്റിനേഷൻ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയുള്ളൂ. അതുപോലെ ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ, ഒന്നിൽ കൂടുതൽ ചെയിനായിട്ട് ABC എന്ന് 3 ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 ബിസിനസ്സുകളും കണക്റ്റഡായിട്ട് അങ്ങനത്തെ ഒരുപാട് ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് അവിടെ എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. നാലാമത്തത്, ഒപ്റ്റിമൈസ് ടൂറിസം ഇമ്പാക്റ്റ് ബൈ എൻഷുവറിങ് എ സസ്റ്റൈനബിൾ ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക് ബെനിഫിറ്റ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻ്റൽ കോസ്റ്റ്. നമ്മളൊരു ടൂറിസം ഡെസ്റ്റിനേഷനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണത് സസ്റ്റൈനബിൾ ബാലൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഏതാണെങ്കിലും അവിടുത്തെ എൻവയോൺമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെസ്റ്റിനേഷന് ചുറ്റപ്പെട്ടിട്ട് അവിടുത്തെ സൊസൈറ്റി ഉണ്ട്, അവിടുത്തെ സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്. സോഷ്യോ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഉണ്ട്, അവരുടെ കൾച്ചർ എല്ലാം കൂടി ഇൻക്ലൂഡഡാണ്. പിന്നെ അവിടുത്തെ എക്കണോമിക് ബെനിഫിറ്റ്സ്, സാധാരണക്കാരന് ജീവിക്കാനുള്ള മാർഗം ഉണ്ടായിരിക്കണം. പ്ലസ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ്, നമ്മൾ ആ പ്രകൃതിനെയാണ് അവിടെ എടുക്കുന്നത്. ആ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ എൻവയോൺമെൻറ്റ് നല്ല രീതിയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് നമ്മളെങ്ങനെയാണ് നികത്തുകയെന്നുണ്ടെങ്കിൽ നല്ല റോഡുകൾ അങ്ങോട്ട് കൊണ്ടുപോകും, നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കും, എപ്പോഴും വണ്ടികൾ പോവും, അതുപോലെ അവിടേക്ക് വാട്ടർ സർവീസ്, ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ആ ഏരിയയിൽ കൊടുക്കും. അപ്പോഴാണ് ആ ടൂറിസം ഡെസ്റ്റിനേഷൻ കൊണ്ട് ആ ഭാഗത്തുള്ള ആൾക്കാർക്കും കൂടി ബെനിഫിറ്റ് ആവുക, അവർക്ക് ചെറിയ രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അവിടുത്തെ ആൾക്കാർക്ക് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. അങ്ങനെയാണ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ മാക്സിമം ലോക്കൽസും സപ്പോർട്ട് ചെയ്യണം, അതേമാതിരി ഗവൺമെൻറ്റും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ ആൻഡ് റീസൺ ഫോർ വിസിറ്റിംഗ്. ഒരു കുറച്ച് ടൈപ്പ് ഡെസ്റ്റിനേഷൻ നമ്മൾ പറയും. ആ ഡെസ്റ്റിനേഷനിൽ എന്തുകൊണ്ടാണ് അവിടെ വിസിറ്റ് ചെയ്യുന്ന ആവശ്യകത എന്ന് പറയുന്നത്, ഒന്നാമത് അർബൺ ഏരിയ, നമുക്കറിയാം പട്ടണ പ്രദേശം, പട്ടണങ്ങൾ മെയിനായിട്ട് പോകുന്നത്. ഇവർ പറയുന്ന റീസൺ ഫോർ വിസിറ്റിംഗ് എന്താണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബിസിനസ് ആവാം, അല്ലെങ്കിൽ ലെഷർ, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ, എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ റിലീജിയൻ മതപരമായിട്ടുള്ള വിശ്വാസം, ഹെൽത്ത്, സ്പോർട്സ് ഓർഗനൈസേഷൻസ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അർബൺ ഏരിയയിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകാറ്, ടൂറിസ്റ്റുകൾ പോകല്. രണ്ടാമത്തെ ടൂറിസം ഡെസ്റ്റിനേഷനാണ് സീ സൈഡ്സ് അല്ലെങ്കിൽ റിസോർട്ടുകൾ. സീ സൈഡ്സ് എന്നിട്ടുണ്ടെങ്കിൽ
ഒന്നെങ്കിൽ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, സമ്മർ ഹോളിഡേയ്സ്, റിലാക്സേഷൻ, ഈ പർപ്പസിനൊക്കെയാണ് നമ്മൾ പോവാം. തേർഡ് വൺ ആൽപൈൻ. ആൽപൈൻ അവിടെ വരുന്നത് ലെഷർ ടൈം, വിൻ്റർ സ്പോർട്സ്, ഡിസ്കവർ അൺഎക്സ്പ്ലോർഡ് നേച്ചേഴ്സ്, കണ്ടുപിടിക്കുക, അതായത് നേച്ചറിനെ ആസ്വദിക്കാനും അതേമാതിരി വിൻ്റർ സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ പോകുന്നതാണ്. ലെഷർ ട്രിപ്പിനൊക്കെ നമ്മൾ പോകും. നെക്സ്റ്റ് റൂറൽ ഏരിയ. റൂറൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ബാക്ക് ടു നാച്ചുറൽ ട്രെൻഡ്സ്. നാച്ചുറൽ ട്രെൻഡ് അതായത് പഴയ കാലത്തെ ഓർമ്മകൾക്ക്, അല്ലെങ്കിൽ ഒരു ചില ആൾക്കാർക്ക് അങ്ങനെയാണ് പഴയ കാലത്തെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫെമിലിയറൈസേഷൻ വിത്ത് അഗ്രികൾച്ചർ, കൃഷിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും കൃഷിൻ്റെ സ്വഭാവങ്ങളെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ടുമാണ് റൂറൽ ഏരിയയിൽ കുറേ ആൾക്കാർ ഡെസ്റ്റിനേഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒതൻറ്റിക്, അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രിയിൽ അവർ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒതൻറ്റിക് എക്സ്പീരിയൻസ്. തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസ്വര രാജ്യങ്ങളാണ്, വികസിതമല്ല, അവർ വികസിക്കാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ അവരുതായിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ വളരെ കുറവായിരിക്കും. അവരുതായിട്ടുള്ള തനതായിട്ടുള്ള കൾച്ചർ, ആക്ടിവിറ്റിയൊക്കെ അവിടെ ജീവിതം ഉണ്ടാവുക. അപ്പോൾ അവരെ കൾച്ചർ, നേച്ചറൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, പഴമ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ലിമിറ്റഡ് ടൂറിസം ഡെവലപ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുക. പക്ഷേ എന്നാലും ആൾക്കാർ അവിടെ പോകും. അതുപോലെ അഡ്വെഞ്ചർ, ചില കുന്നുകൾ, മലകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി, പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ട്രൈബൽസ് ഉണ്ടാവാം, ഇങ്ങനത്തെ ആൾക്കാർ എക്സ്പ്ലോർ, അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലവർ പോവുക. അങ്ങനത്തെ ഏരിയയിലാണ് ഇത് ഒതൻറ്റിക് കൺട്രീസ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് യുണീക്ക് ഓർ എക്സോട്ടിക് എക്സിക്യൂഷൻ, എക്സ്ക്ലൂസീവ്. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ ഡ്രീം വെക്കേഷൻ. ചില ആൾക്കാർക്ക് ചില പ്ലേസ് ഉണ്ടാവും, അത് യുണീക്കാണ്. അവിടെ അങ്ങനെ എല്ലാവരും വലിയ ഹൈലി തിരക്കോട് കൂടിയിട്ടൊന്നും പോകുന്ന സ്ഥലമല്ല. പക്ഷേ എന്നിരുന്നാലും ആ പ്ലേസിൽ ആൾക്കാർ പോകുന്നുണ്ട്. അവരെ ഒരു എയിം ഉണ്ടായിരിക്കും അവിടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു മാസത്തിന്, ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക്, അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ടെൻറ്റ് കെട്ടി അവിടുത്തെ ഭക്ഷണം കഴിച്ച് അവിടുത്തെ ഒരു ആൾക്കാരായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന ഡെസ്റ്റിനേഷനാണ് നമ്മളെന്ത് പറയുക, യുണീക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡെസ്റ്റിനേഷനും അതേപോലെ റീസൺ ഫോർ വിസിറ്റിങ്, അവിടെ വിസിറ്റ് ചെയ്യാവുന്ന റീസൺ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ നമ്മൾ ഈ ഡെസ്റ്റിനേഷനൊക്കെ മാനേജ് ചെയ്യാൻ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ് ഓർഗനൈസേഷൻ എന്നാണ് പറയുക. മിഡിൽ ടോൺ 2001 ഡിസ്ക്രൈബ്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ ആസ് ദി മാർക്കറ്റിംഗ് സൈഡ് ഓഫ് നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ ഓർ എൽസ് നാഷണൽ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിൾ ഫോർ ഓവറോൾ മാർക്കറ്റിംഗ് ഓഫ് ദി കൺട്രീസ് ആസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ. നമ്മളെ നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ്റെ NTO, നമ്മളെ ഇന്ത്യക്ക് NTO, അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ടൂറിസം ഓർഗനൈസേഷനിൽ. അതിൽ NTO ഒരു സത്യത്തിലുള്ള ഒരു പാർട്ട് തന്നെയാണ് ഈ DMOs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ. നമ്മളെ രാജ്യത്തുള്ള ടൂറിസം ഡെസ്റ്റിനേഷന് എഫിഷ്യൻ്റായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ് DMOs. ഇൻഫാക്റ്റ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ ഹാവ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്ലാനിങ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഏരിയ മെയിൻലി ഓൺ ദി ലോക്കൽ ആൻഡ് റീജിയണൽ ലെവൽ. ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ എ കൺട്രി ആസ് എ ഡെസ്റ്റിനേഷൻ ആർ കോൾഡ് നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ, അതായത് ഉണ്ട് അവർ ആ ഡെസ്റ്റിനേഷന് നാഷണൽ ലെവലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരെ ഫംഗ്ഷനാണെന്ത് NTO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാഷണൽ ടൂറിസം ഓർഗനൈസേഷൻ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ DMO എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയുമേ, ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ. നമ്മുടെ രാജ്യത്തിലെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ മാനേജ് ചെയ്യുക, അതിനെ റൂറലായിട്ടും അതുപോലെ ലോക്കലായിട്ടും ഒരു റീജിയണലായിട്ടും അതിനെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുക, ഒരുപാട് ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുക, ഒരു ആ ടൂറിസം മേഖലയിൽ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ അത് സമൂഹത്തിനും അതുപോലെ രാജ്യത്തിനും അതൊരു ബെനിഫിറ്റാക്കി മാറ്റുക. ഇത്രയാണ് നമ്മളെ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.